പന്തല്ലൂർ പി എസ് സിയിലെ ഡോക്ടർ സിജിയാണ്. വളരെ താല്പര്യത്തോടുകൂടിയാണ് ഡോക്ടർ എല്ലാ പേരൻസിനെയും കാണണം. വാക്സിനേഷന്റെ പ്രാധാന്യത്തെ കുറിച്ചും കുട്ടികളുടെ ആരോഗ്യം ഉറപ്പുവരുത്തുന്നതിനെ കുറിച്ചും രക്ഷിതാക്കൾക്ക് ഉള്ള സംശയങ്ങളും ആശങ്കകളും നേരിട്ട് നിങ്ങളെ ബോധ്യപ്പെടുത്തി വാക്സിനേഷന് വേണ്ടി എല്ലാവരെയും സജ്ജരാക്കുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഡോക്ടറുടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ ഡോക്ടറെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിൻസിപ്പൽ, പ്രസിഡന്റ്, അധ്യാപകരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മളുടെ ഒരു നാഷണൽ പ്രോഗ്രാമായിട്ട് ഇന്ത്യ ഒട്ടാകെ നടത്തുന്ന ഒരു പരിപാടിയായിട്ട് എം ആർ വാക്സിനേഷൻ എന്നൊരു വാക്സിനേഷൻ ഒക്ടോബർ മാസത്തിൽ കൊടുക്കാൻ പോകുന്നുണ്ട്. എം ആർ വാക്സിനേഷൻ എന്ന് പറഞ്ഞാൽ മീസിൽസ് റൂബല്ല, അങ്ങനെ ആ രണ്ട് രോഗങ്ങൾക്കെതിരെയുള്ള ഒരൊറ്റ വാക്സിനേഷൻ ആയിട്ടാണ് കൊടുക്കുന്നത്. അത് ഒക്ടോബർ മാസം തുടക്കം തൊട്ട് കൊടുത്തു തുടങ്ങും. ഒക്ടോബർ മാസത്തിൽ സ്കൂളുകളൊക്കെ കവർ ചെയ്യും. എല്ലാ പ്രൈവറ്റ് അൺഎയ്ഡഡ് എയ്ഡഡ് എല്ലാ സ്കൂളുകളും പ്ലേ സ്കൂളുകളും ഒക്കെ നമ്മൾ കവർ ചെയ്യും. ഇന്ത്യ മുഴുവൻ നടത്തുന്ന ഒരു പരിപാടിയാണത്. നമ്മുടെ കാർന്നുമാരെ, നമ്മുടെ ആൾക്കാരൊക്കെ ജീവനോടെ കുഴിച്ചു മൂടിയ ഒരു കാരണം. അതിപ്പോഴും എം ടി വാസുദേവന്റെ നോവലുകളിലും പി കേശവദേവന്റെ നോവലുകളിലൊക്കെ ആ കാലത്തെ ഭയാനകമായ കഥകൾ നമുക്ക് വായിക്കും. അതെങ്ങനെയാണ് കഥകൾ ഇന്നും തുടരാതിരുന്നതിന്റെ പ്രധാന കാരണം വാക്സിനേഷനാണ്. ദേവി ഗോപിച്ചാൽ ഇങ്ങനെ അരി എറിയുന്നതുമാരി വസൂരി നമ്മുടെ മേലേക്ക് വരും എന്നൊക്കെ വിശ്വസിച്ചൊരു കാലമുണ്ടായിരുന്നു. അപ്പൊ ആ രീതിയിൽ അമ്പലത്തിൽ കടന്നാൽ, ജാതിക്ക് താഴെയുള്ള ഒരു അമ്പലത്തിൽ കടന്നാൽ വസൂരി വരും എന്നൊക്കെ നമ്മളെ പേടിപ്പിച്ച് 1936 ക്ഷേത്രപ്രവേശനങ്ങളൊക്കെ കിട്ടിയിട്ട് നമ്മുടെ ആൾക്കാരെ ക്ഷേത്രത്തിൽ കടക്കാൻ മടിച്ചു. വസൂരി വരുന്നു പേടിച്ചു, ജീവനോടെ കുഴിച്ചു കൊടുത്ത് പേടിച്ചു. അതൊക്കെ മാറി കിട്ടിയത് നമുക്ക് 60 കഴിഞ്ഞിട്ടാണ്. നമ്മുടെ പുതിയ ഗവൺമെന്റുകളൊക്കെ വന്ന് പുതിയ ജനാധിപത്യക്ക് വന്നപ്പോഴാണ് 36 നിയമം. നമുക്ക് 60 നമ്മുടെ അമ്മമാരും മുത്തശ്ശിമാരൊക്കെ ജാതി നോക്കാതെ ക്ഷേത്രത്തിലൊക്കെ പോയി തുടങ്ങിയത്. അപ്പൊ ആ വാക്സിനേഷന്റെ സന്ദേശം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെയാണ് കേരളം ലോക രാജ്യങ്ങളിലെ വികസിത രാജ്യങ്ങൾക്കൊപ്പം തന്നെ ആരോഗ്യ രംഗത്ത് ഉയർന്നുറച്ചു നിൽക്കുന്നത് നമ്മൾ നേടിയ ശാസ്ത്രീയ അറിവാണ്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഇത്തരം കാലോചിതമായ ഇഞ്ചക്ഷനുകൾ. അതുപോലെ ആശുപത്രിയിൽ പ്രസവിക്കാത്ത സ്ത്രീകൾ ഇന്നില്ല, എല്ലാവരും ആശുപത്രിയിലെ പ്രസവിക്കുന്നവരാണ്. അത് നമ്മുടെ സന്ദേശമാണ്. സമയാസമയത്ത് നമുക്ക് പരിചരണം നൽകുകയും അവർക്ക് വേണ്ട ശുശ്രൂഷ നൽകുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഇഞ്ചക്ഷനും ഒക്കെ നൽകിക്കൊണ്ടാണ്, ഗുളികകളും ഒക്കെ നൽകിക്കൊണ്ടാണ് ആരോഗ്യ ഉള്ള തലമുറയെ ഉണ്ടാക്കുന്നത്. ഇവിടെ എനിക്ക് അമ്മമാരൊക്കെ അതിലൂടെ കടന്നുപോയതാണ്. അപ്പൊ മക്കളോടൊക്കെ പറയണം, ഒരു ഇഞ്ചക്ഷൻ ഒന്നും പേടിക്കേണ്ടതല്ല, ഒരു ഒരു ഓലപ്പാമ്പ് കണ്ടാൽ പിന്തിരിക്കുന്നതല്ല എന്നൊക്കെ പറയണ മാതിരി ഒരു ഇഞ്ചക്ഷൻ കണ്ടിട്ട് പേടിച്ചാൽ ജീവിക്കാൻ സാധിക്കില്ല എന്ന് അവർക്ക് കരുത്ത് നൽകണം. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ തന്നെ കരുത്ത് നൽകുന്നതാണ്, ജീവിക്കാൻ കരുത്ത് നൽകുന്നതോ അതാണ് വിദ്യാഭ്യാസം. അതിനെ ഉള്ള പ്രാപ്തി അതിന്റെ ആദ്യത്തെ അധ്യാപകരെ അച്ഛനമ്മ തന്നെയാണ്. അവര് പറയുന്ന ശീലങ്ങളാണ് വിദ്യാലയത്തിലേക്ക് വരുന്നത്. അപ്പൊ ആദ്യത്തെ അച്ഛനും അമ്മയുമാണ് അവരുടെ റോൾ മോഡല്. അവരുടെ അമ്മ അവര് വലുതായ ആരാവണം ചോദിച്ചാൽ അച്ഛനാവണാവാനാണ്, അമ്മയാവാനാണ്. അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ആവുള്ളൂ. അപ്പോ ആ റോൾ മോഡല് ഇത്തരം കാര്യങ്ങളൊക്കെ കുറച്ച് മനസ്സിലാക്കുകയും നല്ല അമ്മ കാര്യങ്ങൾ അറിയുന്ന, സമയോചിതമായി ചികിത്സ കൊടുക്കാൻ പറ്റുന്ന, ആരോഗ്യ കാര്യങ്ങൾ അറിയുന്ന ഒരമ്മ വീട്ടിലുണ്ടെങ്കിൽ, ഒരച്ഛൻ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായും നല്ല ആരോഗ്യമുള്ള കുഞ്ഞുങ്ങള് ഉണ്ടാവും. അതുണ്ടാവട്ടെ. എല്ലാവരെയും ഇതിന് പ്രത്യേകം അഭ്യർത്ഥിക്കും, ഇവരുടെ കുഞ്ഞുങ്ങളോട് പറയണം ഇഞ്ചക്ഷൻ ഒന്നും കണ്ട പേടിക്കരുത്, അതൊക്കെ ഇതിന്റെ ഭാഗമാണ്. കുട്ടി ഇഞ്ചക്ഷൻ മേടിച്ചാൽ അത് കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം. പൊതുക്കെ നമ്മള് ക്ലാസ്സിൽ ചെന്നിട്ട് പറഞ്ഞ് ധൈര്യം കൊടുത്ത് ബലമായിട്ട് പിടിച്ചുകൊണ്ടുവേണം ഒരു അച്ഛന്റെ സ്ഥാനത്തോടൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ പ്രയാസം.